എല്ലാവിധ അറവുമാടുകളും മിതമായ നിരക്കിൽ സുരക്ഷിതമായി നിങ്ങളിലേക്ക്. കൊള്ളന്നൂർ കാലിച്ചന്ത എല്ലാ തിങ്കളാഴ്ചകളിലും രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ തുറന്നു പ്രവർത്തിക്കുന്നു. പെപ്പറോമിയ റിഫ്ലക്സ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. ചാലുശ്ശേരി പെരുമണ്ണൂർ ചൈതന്യ വായനശാല ചരിത്രത്തിലെ ആദ്യ കഥാസമാഹാരം പെപ്പറോമിയ റിഫ്ലക്സ പുസ്തകം പ്രകാശനം ചെയ്തു. വായനശാല എക്സിക്യൂട്ടീവ് അംഗം ജയരാജ് ചാലുശ്ശേരി രചിച്ച മഷിത്തണ്ണിന്റെ ശാസ്ത്രീയ നാമമായ പെപ്പറോമിയ റിഫ്ലക്സ എന്ന പുസ്തകത്തിൽ 5 ചെറുകഥകളും ഒരു നോവലൈറ്റുമാണുള്ളത്. പ്രീ ഡിഗ്രി പഠനകാലത്ത് സഹോദരി സുജ എഴുതിയ കത്തുകളിലെ സാഹിത്യമാണ് പരതൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ രസതന്ത്ര അധ്യാപകനായ ജയരാജനിലെ എഴുത്തുകാരനെ സൃഷ്ടിച്ചത്. വായനശാലയിൽ നടന്ന പുസ്തക പ്രകാശന ചടങ്ങ് സാഹിത്യകാരനായ അഡ്വക്കേറ്റ് ഉദയശങ്കർ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമത്തിലെ വായനശാലകൾ ആത്മാവിന്റെ തുടിപ്പാണെന്നും പിറക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എഴുത്ത് പുനർനിർമ്മിതിയാണെന്നും വെള്ളത്തണ്ടിന് പല ഛായങ്ങളുടെ നിറമാണെന്നും ഉദയശങ്കർ പറഞ്ഞു. രമണൻ ഞാങ്ങാട്ടിരി പുസ്തക പ്രകാശനം നടത്തി. ആദ്യ കോപ്പി എൻ പ്രദീപ് ഏറ്റുവാങ്ങി. ചടങ്ങിൽ തൃത്താല ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി അധ്യക്ഷനായി. വായനശാല പ്രസിഡന്റ് ഡോക്ടർ ഇ എൻ ഉണ്ണികൃഷ്ണൻ ഗ്രന്ഥകർത്താവിനെ പരിചയപ്പെടുത്തി. വയനാട് കൂട്ടായ്മ ജയരാജിനെ ആദരിച്ചു. വായനശാലയ്ക്ക് ഉദയശങ്കർ നിർമാതളം ബുക്സ് നൽകിയ പുസ്തകങ്ങൾ വായനശാല പ്രസിഡന്റ് ഡോക്ടർ ഇ എൻ ഉണ്ണികൃഷ്ണൻ, സുനിത പി എന്നിവർ ഏറ്റുവാങ്ങി. അനിൽകുമാർ കുറ്റിച്ചിറ, പി രാധാകൃഷ്ണൻ, രാജേഷ് നന്ദിയംകോട്, എം കെ പ്രദീപ്, പി കെ രജനി, വാർഡ് മെമ്പർ സജിത ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ കെ പി നീതേഷ് കുമാർ, മോഹനകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പുസ്തകം ചെറിയച്ചൻ പരേതനായ മുരളീധരൻ ചിമ്പ്ര, സഹോദരി എടപ്പലം ജി എച്ച് എസിലെ അധ്യാപിക സുജ എന്നിവർക്ക് സമർപ്പിക്കുന്നതായി ജയരാജ് പറഞ്ഞു. വായനശാല സെക്രട്ടറി ഇ കെ മണികണ്ഠൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് അനീഷ് നന്ദിയും പറഞ്ഞു.